വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ, കുടുംബങ്ങളുടെ മധ്യസ്ഥ. Blessed Mariam Thresia, the patroness of families. പത്ത് ഗാനങ്ങളുള്ള മലയാളത്തിലെ ആദ്യത്തെ ടെലിവിഷൻ സിനിമാ സീരിയൽ. Blessed with mystical experiences. എന്നതാ മോളെ ഇത്? എന്റെ ഈശോ, മൂന്നാണികളിൽ കിടക്കുമ്പോൾ എനിക്ക് മെത്തയിൽ കിടന്നുറങ്ങാൻ സാധിക്കില്ല അമ്മേ. ഈ ലോകം പാപത്താൽ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ യേശുവിനെ എല്ലാ നിമിഷവും കുരിശിൽ തറയ്ക്കുകയാണ്. എനിക്ക് അവിടുത്തെ ആശ്വസിപ്പിക്കണം. ഞാനല്ലാതെ ആരാ എന്റെ യേശുവിനുള്ളത്? Ah.
എന്ത് പറ്റി അമ്മ? എഴുന്നേക്ക്. അമ്മ എന്താ പറ്റിയതമ്മ? നന്നായി വിയർത്തല്ലോ. എന്ത് പറ്റിയതമ്മ? ഒന്നുമില്ല മോളെ, ഒരു തലകറക്കം. ഞാനൊന്ന് കിടക്കട്ടെ. അമ്മയുടെ രോഗാവസ്ഥ അനുദിനം കൂടിക്കൂടി വന്നു. വൈദ്യരെ കണ്ട് മരുന്നു വാങ്ങുവാനും ശുശ്രൂഷിക്കുവാനും ത്രേസ്യ രാപ്പകൽ ഓടി നടന്നു. വൈദ്യരെ കഷായം ഗുളികയും തന്നു അമ്മേ. കഷായം 3 നേരം കുടിക്കണം. അപ്പനും പുറിഞ്ചോ ആഹാരം കഴിച്ചോ? ഞാൻ വൈദ്യരെ അടുത്ത് പോയപ്പോ കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. അമ്മ മരുന്ന് കുടിക്കി. മോളെ എന്താണമ്മേ? നിന്നെ ഓർത്തേ അമ്മയ്ക്ക് വിഷമം. അമ്മ എന്നെ ഓർത്ത് ഒട്ടും വിഷമിക്കരുത്. നമ്മുടെ ഈശോയിൽ വിശ്വസിക്കും. അപ്പന്റെയും പൊറിഞ്ചുവിന്റെ മദ്യപാനവും മഴക്കാലത്തോ നിന്ന് കിട്ടാൻ മോള് മുട്ടിപ്പായിട്ട് തമ്പുരാനോട് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടമ്മേ. എന്റെ അമൃതന്റെ കാര്യേ ഞാൻ നോക്കിക്കോളാം. അമ്മ അപ്പന്റെ കൂടി നിർത്തിയിട്ട് മകന്റെ കൂടി നിർത്ത്. ഒരുത്തി കല്യാണപ്രായം കഴിഞ്ഞിട്ടും കാതിൽ കുണുക്ക് പോലും ഇടാതെ കുറ്റിയടിച്ചിരിക്കുക. തള്ളയെടുത്ത് പരദൂഷണം പറഞ്ഞു കൊടുക്കാൻ. ഇത് വല്ലതും അറിഞ്ഞോണ്ടാണോ കർത്താവേ എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? നാത്തൂനെ ഒന്ന് പതുക്കെ പറ. അമ്മ വിഷമിക്കാതെ, അസുഖം കൂടും.
അമ്മയുടെ മരണം ത്രേസ്യയെ തളർത്തി. തകർന്നടിഞ്ഞുകൊണ്ടിരുന്ന കുടുംബത്തിന് താങ്ങും തണലും പ്രാർത്ഥനയുമായി അവൾ ധൈര്യപൂർവം നിന്നു. ആങ്ങളയുടെയും നാത്തൂന്റെയും കുറ്റപ്പെടുത്തലുകൾ ത്രേസ്യയെ വിഷമിപ്പിച്ചു. കുഞ്ഞിട്ടിയാനത്തിന്റെയും കൊച്ചാങ്ങളയുടെയും അമ്മയായി അവൾ മാറി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും പള്ളിയിൽ വന്നാൽ അമ്മയുടെ കുഴിമാടം സന്ദർശിച്ച് പ്രാർത്ഥിച്ചിട്ടേ അവൾ പോകൂ. തന്റെ ആവലാതികളും സങ്കടങ്ങളും അവൾ അമ്മയോട് പങ്കുവെക്കും. അമ്മേ, എല്ലാം ഞാൻ സഹിക്കുകയാണ്. അപ്പനും ആങ്ങളെയും വഴക്കും കുടിയുമായി കുടുംബം നശിപ്പിക്കുന്നു. എല്ലാം കലങ്ങി തെളിയാൻ അമ്മ പ്രാർത്ഥിക്കണം. വിഷമിക്കാതെ ചേച്ചി, എല്ലാം ശരിയാകും.
ദൈവോപാസന മാത്രം മനസ്സിൽ ചിന്തിച്ച് വിവാഹം കഴിക്കാതെ ത്രേസ്യ ജീവിക്കുന്നത് വീട്ടിലും നാട്ടിലും സംസാര വിഷയമായി. വീട് ത്രേസ്യയ്ക്ക് അസ്വസ്ഥത മാത്രമേ സമ്മാനിച്ചുള്ളൂ. കരക്കന്യാശ്രീ ഇവിടെ അങ്ങനെ ഇരുന്നോ? ബാക്കിയുള്ളവരുണ്ടല്ലോ അടുക്കള കിടന്ന് കഷ്ടപ്പെടാൻ. വെളുപ്പിന് എഴുന്നേറ്റ് എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തില്ലേ നാത്തൂനെ, പിന്നെ എന്തിനാ എന്നെ വഴക്ക് പറയുന്നേ? ആ ചെയ്തതിന്റെ കണക്ക് പറഞ്ഞോ, എല്ലാം ഒരു കണക്ക് പുസ്തകത്തിൽ എഴുതി വെച്ചോ. പ്രാർത്ഥനയും നമസ്കാരം എല്ലാം പഠിച്ചിട്ടാ ഞാനും ഈ വീട്ടിലോട്ട് കെട്ടിക്കയറിയത്. എനിക്കും പ്രാർത്ഥിക്കണമെന്നും ധ്യാനിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. ഏതു നേരം ധ്യാനിച്ചോണ്ടിരുന്നാലേ വേല ചെയ്തു കൊണ്ടിരുന്നവർക്ക് സമയത്തിന് ആഹാരം കൊടുക്കാൻ പറ്റിയല്ല. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നാട്ടുകാരെ നന്നാക്കി കൊന്തം ചൊല്ലി ഇരിക്കാൻ ബഹുരസമാ. നിന്റെ അപ്പനും എന്റെ കെട്ടിയവനും ഇങ്ങ് വരട്ടെ, ഇതിനൊരു പരിഹാരം ഞാൻ ഉണ്ടാക്കും. ഇവിടെ വാടി, വെറുതെ തിന്നാ മാത്രം പോരാ, പോയി വെള്ളം കോരിക്കൊണ്ട് വാടി. അതിനെന്തിനാ നാത്തും ദേഷ്യപ്പെടുന്നത്? വഴക്ക് പറഞ്ഞാ പോരെ. തർക്കുത്തരം പറയുന്നോടി, ഓരോന്ന് വളർന്നു വരുന്ന കണ്ടില്ലേ? നിന്നെ ഓർത്ത് ഒന്ന് ധ്യാനിക്കാൻ പോലും എനിക്ക് ഈ വീട്ടിൽ സ്വാതന്ത്ര്യമില്ലല്ലോ. പൊറുക്കണേ നാഥ. ചേച്ചി നാത്തുവിന്റെ പറച്ചിലായിട്ട് കരയാനിരിക്കുക. വാ ചേച്ചിയും വരാം. നാത്തുവിന് എന്തു പറഞ്ഞാലും ചേച്ചി ഉടനെ കരയും, അതാ കുഴപ്പം. ഈ എട്ടിയാണത്തിനെ നോക്കി പഠിച്ചേ, എനിക്ക് മനസ്സുണ്ടെങ്കിലേ ഞാൻ വല്ലതും ചെയ്യൂ. അയ്യോ അയ്യോ, പൊട്ടിച്ചോ? കുടം പൊട്ടി. അതെവിടെ പോയി? ഇത് ഇവിടെ കിടക്കുകയായിരുന്നു. ഇത് ഞാൻ എവിടെയെല്ലാം തപ്പി നടന്നു? എന്റെ പാറേ മാതാവേ, കച്ചിപ്രേതം എന്റെ അമ്മോ, രക്ഷിക്കണേ രക്ഷിക്കണേ. ത്രേസ്യ ത്രേസ്യ, ദാ ഇവിടെ ഇവിടെ ഇങ്ങോട്ട് വാ. ഓ പുണ്യാളത്തി ത്രേസ്യ, രാവിലെ പള്ളി പോയി തിരിച്ചു വന്ന് നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുക. വല്ല കുടിലോ മരിക്കാൻ കിടക്കുന്നവരുടെ വീട്ടിലോ കാണും, ചെന്ന് നോക്ക്. കരക്കന്യാശ്രീ തിരക്ക് ഇറങ്ങിയിരിക്കുക. ത്രേസ്യ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ പോകുന്നു കൂട്ടുകാരികളും. നാടും വീടുള്ള ഏതെങ്കിലും പെമ്പിള്ളേര് ഇങ്ങനെ നാട്ടിൽ കറങ്ങി നടക്കുവോ? വീട്ടിലെ ആണുങ്ങളെ കൊണ്ട് കൊള്ളുകയല്ലാഞ്ഞിട്ടാ. ഓ ചേച്ചി എന്തേ മോളെ? ചേച്ചി കിഴക്കേക്കുന്നിന്റെ ഭാഗത്തേക്ക് പോയി. കിഴക്കേക്കുന്നിൻ ചെരുവോ? അവിടെ വനമല്ലേ? ഞാനും കൂടെ ചെന്നു. അപ്പോ ചേച്ചി പറഞ്ഞു വീട്ടിൽ പോയിക്കോളാൻ. വാ നമുക്ക് നോക്കാനും വരുന്നു. ഒരു അനുജത്തി വളർന്നു വരുന്നുണ്ട്, കേൾവിയും ചൊല്ലുമില്ലാതെ, ചേച്ചിയെക്കാളും പഷ്ട്. ആ ചെല്ലട്ടെ, എന്റെ വിധി ഇതന്നെ. ആഴമായ ഏകാന്തതയ്ക്കായി അവൾ കൊതിച്ചു. ഏത് സാഹസത്തിനും മുതിരുന്ന പ്രായം, ദൈവസ്നേഹം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം, ആ അഗ്നിയിൽ കത്തിയെരിയാൻ വെമ്പുന്ന തീഷ്ണത. No.
എല്ലാവരിൽ നിന്നും അകന്ന് വനാന്തരത്തിൽ ഏകയായി അവിടെ യേശുവുമായി അലിഞ്ഞുചേരാൻ, മറഞ്ഞിരിക്കാൻ. ഞാനൊരു തീരുമാനത്തിലെത്തിയാണ്. എന്ത് തീരുമാനം? വനവാസത്തിന്. വനവാസമോ? ദൈവവുമായി അലിഞ്ഞു ചേരാൻ എനിക്ക് ഏകാന്തത വേണം. വനമാണതിന് നല്ലത്. നമ്മുടെ ഭാരതീയ ഋഷിമാരെല്ലാം തപസ് ചെയ്തത് വനത്തിലല്ലേ? എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? ഇത് എന്തൊട്ട് വർത്താനായി പറയുന്നേ? ചേച്ചി വീട്ടിലേക്ക് വന്നേ. അപ്പനും അങ്ങളെയും വിഷമിച്ചിരിക്കുക കാണാഞ്ഞിട്ട്. ഇങ്ങ് വന്നേ. അതെ, നിന്നെ കാണാഞ്ഞിട്ട് നിന്റെ നാത്തൂൻ ഞങ്ങളെ കൊറേ ചെയ്ത് പറഞ്ഞു. വീട്ടിലേക്ക് കയറിയിട്ട് പോവാം. വേണ്ട, നിന്റെ നാത്തൂന്റെ ചീത്തയേക്കാൻ വയ്യ. ദേ വരുന്നുണ്ട്, ഞങ്ങൾ പോട്ടെ. പാടി വേഗ പോവാം. അപ്പനും ആങ്ങളമാരും ഇങ്ങോട്ട് ഇറങ്ങി വാ. ദേ മകള് വീട് തണ്ടിയിട്ട് വരണുണ്ട്. അപ്പ അപ്പ, ഈ ത്രേസ്യ ചേച്ചി ഉണ്ടല്ലോ, വനത്തിൽ പോയി തപസ് ചെയ്യാൻ പോയതാ, ഞങ്ങൾ പിടിച്ചോണ്ട് പോന്നു. എന്തൊക്കെയാടി ഞാൻ ഈ കേൾക്കുന്നത്? ഇട്ടിയാനം കൊച്ചു പറയുന്നത് നേരാണോടി? വനത്തിൽ പോയി തപസ് ചെയ്യാനോ? വേറെ ഒരു സ്ഥലവും കണ്ടില്ല ഇതിനു. അല്ലേ, അത് ഓരോരുത്തരുടെ ഇഷ്ടല്ലേ. പോകട്ടെന്നേ, നാട്ടിൽ സ്ഥലമില്ലാഞ്ഞിട്ടാ കാട്ടിൽ പോയത്. ഒന്നും മിണ്ടാതിരീടി. എന്റെ പൊന്നെ, ഞാനൊരു അഭിപ്രായം പറഞ്ഞതാ. ദേ എന്റെ മണി കഴിഞ്ഞു. ഇനി മേലാൽ ഇങ്ങനെ ചിന്തിച്ചു പോലും പോവരുത് കേട്ടോ. ശരിയപ്പ. എന്നോട് പിണക്ക, എന്റെ ചേച്ചി വനത്തിൽ പോവാന്നറിഞ്ഞപ്പോ ഇട്ടിയാനത്തിന് സങ്കടായി. എനിക്ക് പിന്നെ ചേച്ചിയല്ലാതെ ആരാ ഉള്ളത്? എന്റെ അമ്മയല്ലേ ചേച്ചി? എന്റെ മോളോട് ചേച്ചിക്ക് ഒരു പിണക്കവും ഇല്ല. മോള് പോയി നാത്തൂന് അടുക്കളയിൽ സഹായിക്കും. ചെല്ല. Thank you.
ഏകാന്തതയ്ക്കും പ്രാർത്ഥനയ്ക്കുമുള്ള ദാഹം ത്രേസ്യയിൽ അടിക്കടി വർദ്ധിച്ചു വന്നു. വീട്ടിലെ സാഹചര്യങ്ങൾ ഈ ആഗ്രഹം സാധ്യതമാകില്ലെന്നുറപ്പായി. വീണ്ടും വഴികൾ ആലോചിച്ചു തുടങ്ങി. ഏതെങ്കിലും ഒരു മഠത്തിൽ അംഗമായി ചേരുവാനുള്ള സാമ്പത്തിക സ്ഥിതി അന്ന് അവരുടെ കുടുംബത്തിനുണ്ടായിരുന്നില്ല. ഒരു കന്യാസ്ത്രീ മഠത്തിൽ വേലക്കാരിയാകാനായാൽ അവിടെ തനിക്ക് സർവദാ ദൈവ സാന്നിധ്യത്തിലായിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും സാധിക്കുമെന്ന് ത്രേസ്യയ്ക്ക് തോന്നി. ഉള്ളിലെ ദൈവസ്നേഹാഗ്നി അവളെ അടങ്ങിയിരിക്കുവാൻ അനുവദിച്ചില്ല. എവിടുന്ന് വരുന്നു? പുത്തഞ്ചരയിൽ. ആഹാ, പുത്തഞ്ചരയെന്നോ? ഏതാ വീട്? ചിറമേൽ മങ്കിടിയാൻ. വലിയ കുടുംബക്കാരാണല്ലോ. കുഞ്ഞിന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഇവിടെ കന്യാസ്ത്രീമാരായിട്ടുണ്ടോ? ഇല്ല. പിന്നെ കുഞ്ഞിപ്പ എന്താ വന്നത്? എനിക്കും അടുത്ത് ചേരണം. ആ, അത് ശരി. പെട്ടെന്ന് ഇങ്ങനെ വീട്ടിൽ നിന്ന് ആരുമില്ലാതെ മഠത്തിൽ ചേരണമെന്ന് പറഞ്ഞു വന്നാൽ നടക്കുമോ? കുഞ്ഞിനാള് തൊട്ടുള്ള ആഗ്രഹം, എന്നെ സഹായിക്കണം. വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ മരിച്ചുപോയി, രണ്ട് ആങ്ങളമാരും ഒരു അനിയത്തിയുണ്ട്. മഠത്തിൽ ചേരുക എന്ന് പറയുന്നത് ഒരു ദൈവവിളിയാ. കുഞ്ഞിന്റെ ആഗ്രഹവും തീഷ്ണതയും എനിക്ക് ബോധിച്ചു. ഇടവകക്കാർ തരുന്ന സഹായം കൊണ്ടാ ഈ മഠം നടന്നു പോകുന്നത്. വരുമാനം ഒന്നുമില്ല. ഒരാളെ കന്യാസ്ത്രീയാക്കുന്നതിനുള്ള ചെലവ് അവരുടെ വീട്ടുകാർ തന്നെ വഹിക്കണം. പത്രമേനയെന്ന് അതിന് പറയണേ. കുഞ്ഞിന് മനസ്സിലായില്ലല്ലേ. നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞിന്റെ വിഹിതമാ ഈ പത്രമേനി. അത് കൂടുതൽ തരുന്നവരുമുണ്ട്, കുറച്ച് തരുന്നവരുമുണ്ട്. ഞാൻ എന്ത് ചെയ്യണം? ഒരു 250 രൂപയെങ്കിലും പത്രമേനയായി തരേണ്ടി വരും. ഞാൻ ഒരു ഊഹം പറഞ്ഞതാ. മെത്രാനച്ചനാ തീരുമാനിക്കുന്നത്. 250 പോയിട്ട് 25 രൂപ പോലും എടുക്കാൻ അപ്പന്റെ കയ്യിലുണ്ടാവില്ല. അപ്പൻ കുടിക്കുമോ? കുടിക്കും. ആ, എനിക്ക് സംശയം തോന്നാതിരുന്നില്ല. എത്ര വലിയ കുടുംബമാണെങ്കിലും മദ്യമെന്ന പിശാച് കുടുംബത്തിന്റെ അടിത്തറ ഇളക്കും. കണ്ടോ, മോളുടെ ആഗ്രഹത്തിനനുസരിച്ച് നീങ്ങാൻ സാധിക്കുന്നുണ്ടോ? കുടിയന്മാരുടെ വീട്ടിലെ അനുഭവം ഇതാ. കുടിച്ചു നശിക്കുക പലരും. ഞാൻ എന്ത് ചെയ്യും മോളെ? എല്ലാ മഠങ്ങളിലെയും നിയമോ നിലനിൽപ്പാ പ്രശ്നം. ഹായ്, കരയുക. കഷ്ടമായല്ലോ. കരയാതെ മോള് പ്രാർത്ഥിക്ക്. 250 1500 രൂപ തന്നാലും ദൈവവിളി ഇല്ല എങ്കിൽ ഈ അന്തസ്സിൽ നിലനിൽക്കില്ല. അതുകൊണ്ട് മോള് പ്രാർത്ഥിക്ക്. ദൈവഹിതം വെളിപ്പെടാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്ക്. ഒരു ഉപകാരം ചെയ്യുമ്പ, ഈ മഠത്തിൽ എനിക്കൊരു ജോലി തരൂ. എന്തു ജോലി? അടുക്കള പണിയായാലും മതി. അടുക്കള പണിയോ? എന്ത് പണി ഞാൻ ചെയ്തോളാം? എന്ത് വർത്തമാന നീ പറയണേ? മങ്കിടിയാൻ കുടുംബത്തിലെ പെണ്ണ് അടുക്കള പണിക്കോ? ഏ, പറ്റില്ല പറ്റില്ല. പൊയ്ക്കോ പൊയ്ക്കോ. അമ്മേ.